ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിതാ വെള്ളിയാഴ്ചയാണ്. ഇത് രാവിലെ തന്നെ എണീച്ച് കട്ടൻ ചായക്ക് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടാതെ എന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഗീ റൈസും ആണ് ഇന്ന് ഉച്ചക്കേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പണിപ്പുരയിലാണുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എണീറ്റിട്ടില്ല, ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എണീറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മളിതാ കറിക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. ആ ഒരു ശബ്ദമെല്ലാം കേട്ടിട്ട് നമ്മളിതാ ഈസ്റ്റിനെ കിട്ടി എടിച്ച് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാ വലിയ ചാ ഏ ചായ കുടിച്ച ആ ചായം കുടിച്ച് മിടുക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് നമ്മൾ ചതച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടാതെ ഇതാ രണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇലകളാണ്. ചില മനുഷ്യരുടെ ജീവിതം ഈ രണ്ട് ഇലകൾ പോലെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു വിലയും ഉണ്ടാവില്ല, എടുത്ത് കളയുകയാണ് ചെയ്യാം അല്ലേ നമ്മൾ കറിയിൽ നിന്ന്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കറിക്കും ഒരു ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ട്, ഏതൊരു ഡിഷിനും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതും ആ ഒരു ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ചാടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പം നമ്മളിത് ഇത് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് കറിവേപ്പില സ്റ്റാർട്ട് ചെയ്യാം. നല്ലോണം ഒന്ന് ചൂടാക്കാൻ, ഏകദേശം ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി അടുത്തതായി ഉള്ളി ഇട്ട്, തക്കാളി ഇട്ട്, പച്ചമുളക് ഇട്ട്, ഉരുളക്കിഴങ്ങി അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇനി കറി റെഡിയായതിനു ശേഷം കാണാം, അതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇന്നത്തെ വെള്ളിയാഴ്ച സ്പെഷ്യൽ നമ്മളെ ചെറിയൊരു വിഭവങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതായി നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇതാ കറിയുടെ സെറ്റാണ് ചിക്കൻ കറി. ഓക്കെ, അതുകൂടാതെ ഇതാ നമ്മൾ നെയ്ച്ചോറിൽ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ച് നെയ്ച്ചോറിൽ വെച്ചിട്ടാണ് ഇന്ന് പോയത്. ഈ മക്കളെ നമ്മൾ കഴിക്കട്ടെ. രണ്ടാൾ നമ്മൾ പോയി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏതാ പറയണ്ട കളിക്കുന്നതിനും അമ്പ്രയും വിസ്മയും കളിയിലൊക്കെ ഇല്ല എൻജോയ് കഴിക്കല്ലേ. എന്നാ ഓക്കെ, നമ്മൾ ചോറ് എടുത്തെ, ചോറ് വെച്ചിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇതാ ഇവരിതാ ചോറ് വെയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലെഗ് പീസിൽ ഇതാ വമ്പൻ അടിച്ച് കയറ്റേണ്ട പരിപാടിയാ. വിസ്മ എങ്ങനെയുണ്ട് കറി? എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ പറയണേ? ചോറ് അടിപൊളിയാ. അതല്ല നമ്മളെ കറിയാ, നമ്മള് വെച്ച കറി എങ്ങനെ ഉണ്ട് എന്നുള്ള ടേസ്റ്റാ പറയണ്ടേ. എങ്ങനെ ഉണ്ട് പറയണേ? അത് പറയണ്ട, എന്റെ പോരെ ഇന്റെ രക്ഷ മതി. ഇനി ഇതാ വമ്പൻ ബബ്ബ സണ്ണി മോനല്ലേ, നമ്മളെ മോനല്ലേ, പറ ഇഷ്ടപ്പെട്ടിക്കല്ലേ. അപ്പൊ ഗൈസ് നമ്മള് ഭക്ഷണം കഴിക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് കാണാം അല്ലേ ഇനി. ഓക്കെ, അപ്പൊ കഴിച്ചതിന് ശേഷം ബാക്കി. ഹായ്, അപ്പൊ നമ്മൾ ഇതാ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ വെയിച്ച് ഇങ്ങനെ ദമ്മായിട്ടിരിക്കുക. അവരെ പിടിക്ക് ഇഷ്ടപ്പെടുക, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പൊ ഇസയാന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. ഇഷ്ടക്കുട്ടിയാന്ന് ക്യാമറമാന്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിക്ക്, ഇഷ്ടപ്പെട്ടുക. ഓക്ക്, നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അപ്പൊ ഒന്നുമില്ല, നമ്മള് ജസ്റ്റ് ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറാണ് ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് വെച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അതുമാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ബ്രെഡ് വാട്ടിയതും അതുപോലെ തന്നെ കട്ടൻ്റെ ആയി ബ്ലാക്ക് ടീ ആണ്, നമ്മളെ അമ്പ്രക്കുട്ടിന്റെ ഫേവറേറ്റ് ബ്ലാക്ക് ടീ അല്ലേ. അപ്പോ കൊറേ കാലമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്ത, ലോങ് വീഡിയോസ് ഒന്നും ഒരുപാട് കാലമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നല്ല നല്ലൊരു വീഡിയോസും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഇത്രയും കാലം നിങ്ങൾ നമ്മൾ തന്ന സപ്പോർട്ട് അത് ഒരുപാട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇനി വീഡിയോസ് ഇടുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ ഇതെല്ലാം ചെയ്ത മക്കളെ
ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. ഓക്കെ, ബൈ.